സംസ്ഥാനത്തെ മുന്നൂറ്റി എൻപത് പേരെ വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ്ലിസ്റ്റ് പട്ടികയിൽ ഒരു സിഐയും ഒരു സിവിൽ പോലീസ് ഓഫീസറും പി എഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖിന്റെ ലാപ്ടോപ്പിൽ നിന്നും ലഭിച്ചത് ഇത്തരത്തിലുള്ള നിരവധി വിവരങ്ങളാണ് കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിയത് കേന്ദ്രത്തിന്റെ നിർണായകമായ ഇടപെടൽ തന്നെയാണ് രാജ്യമെങ്ങും നടത്താൻ ഉദ്ദേശിച്ച ജിഹാദി പ്രവർത്തനങ്ങളുടെ രഹസ്യ സർക്കുലർ പുറത്തു വന്നതും നിരോധനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഐ എസ് എത്തിയ മലയാളി ഭീകരൻ റാഷിദ് അബ്ദുള്ള നാലു വർഷം മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിച്ചത് നിരോധനത്തിൽ നിന്നും രക്ഷപ്പെടാനാണെന്നും എന്നാൽ അത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്നും റാഷിദ് അബ്ദുള്ള പറഞ്ഞിരുന്നു അഫ്ഗാനിസ്ഥാനിലെ കൊറോബൻ പ്രവിശ്യയിൽ നിന്ന് ടെലഗ്രാം വഴി അയച്ച എഴുപതാമത്തെ ശബ്ദ സന്ദേശത്തിലായിരുന്നു അബ്ദുൾ റാഷിദിന്റെ വെളിപ്പെടുത്തൽ വന്നത് മറ്റുള്ളവരെല്ലാം ജിഹാദിനെ പറ്റി പറയാൻ മടിച്ചപ്പോൾ ആദ്യമായി ജിഹാദ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടാണ് എന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതോടെ ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു അവർ പറയുന്നത് ഇതൊരു തന്ത്രം മാത്രമാണെന്നും ആത്യന്തികമായി ഇസ്ലാമിക രാഷ്ട്രമാണ് ലക്ഷ്യം എന്നുമാണ് ജനാധിപത്യ പാർട്ടി എന്നത് ഇസ്ലാമികമായി തെറ്റാണെന്നും ഇയാൾ ശബ്ദ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലുള്ള പലരും ഐ എസിലെത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത നേതൃത്വത്തിലുള്ള പലരും ഐഎസ്സിൽ എത്തിയിട്ടുണ്ട് ഇത് എൻ്റെ അറിയാം നാട്ടുകാർക്ക് അറിയില്ല പുതിയ വെളിപ്പെടുത്തലായി കരുതിക്കോളൂ എന്നും രാഷ്ട്രീയത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാനത്ത് വിപുലമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും സംസ്ഥാനത്തെ മുന്നൂറ്റി എൺപതോളം പേരെ വധിക്കാനായി പോപ്പുലർ ഫ്രണ്ട് നോട്ടമിട്ടിരുന്നതായി വിവരം കിട്ടുന്നുണ്ട് ശ്രീനിവാസൻ കൊലക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മലപ്പുറം സ്വദേശി സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും രേഖകളുമാണ് പോലീസിന് കിട്ടിയത് അറസ്റ്റിലായ രണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നാണ് ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ച വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയത് പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖ് മലപ്പുറം തിരൂർ മേഖലാ നേതാവ് സിറാജുദ്ദീൻ എന്നിവരുടെ പക്കൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയത് ഇരുവരുടെയും ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കിട്ടിയത് സിറാജുദ്ദീനിൽ നിന്ന് കണ്ടെത്തിയ പട്ടികയിൽ മുന്നൂറ്റി എഴുപത്തി പേരുകളുണ്ട് പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ചത് മുന്നൂറ്റി എൺപത് പേരുടെ ചിത്രങ്ങളാണ് ഹിറ്റ്ലിസ്റ്റിൽ ഒരു സിഐയും ഒരു സിവിൽ പോലീസ് ഓഫീസറും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് മലപ്പുറത്തെ പന്ത്രണ്ട് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ പേരും ഫോട്ടോയും സിറാജുദ്ദീന്റെ പകൽ നിന്ന് കണ്ടെത്തിയിരുന്നു സഞ്ജിതിനെ കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇയാളുടെ പെൻ ഡ്രൈവിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഏപ്രിൽ പതിനാറിനാണ് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബേർ കൊല ചെയ്യപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂർ തികയും മുന്നേ സംഭവം ശ്രീനിവാസൻ കൊലക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മലപ്പുറം സ്വദേശി സിറാജുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പോലീസിന് കിട്ടിയിരുന്നു ശ്രീനിവാസൻ കൊലക്കേസിലെ മുപ്പത്തി എട്ടാമത്തെ പ്രതിയായ സിറാജുവിനെ മലപ്പുറത്ത് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ശ്രീനിവാസിനെ കൊല ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇയാൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നുവെന്നായിരുന്നു പോലീസിന് കിട്ടിയ വിവരം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വച്ചായിരുന്നു ഗൂഢാലോചന നടത്തിയത് മലപ്പുറത്തെ പന്ത്രണ്ട് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ പേരും ഫോട്ടോയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു